ഇനി മൂവാറ്റുപുഴ വാഴക്കുളത്തേക്കാണ് സംസ്ഥാന സി ബി എസ് ഇ സ്കൂൾ കലോത്സവത്തിൽ സ്റ്റേജ് ഇനങ്ങൾ ഇന്ന് തുടങ്ങുകയാണ്. 1400 സ്കൂളുകളിൽ നിന്നായി 8000 വിദ്യാർത്ഥികളാണ് കലോത്സവത്തിനായി എത്തിയിരിക്കുന്നത്. ഇതുവരെ നടന്ന മത്സരത്തിൽ തൃശൂർ ജില്ലയാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. ജയ്സണുണ്ട് വിവരങ്ങളുമായി. ജയ്സൺ, ഈ കോവിഡ് കാലമൊക്കെ കഴിഞ്ഞ് കുട്ടികളുടെ ഒരു ഉത്സവ നാളുകളാണ് നടക്കുന്നത്. എത്രത്തോളം ഉണ്ട് അവിടുത്തെ ആവേശം? ഇന്ന് പ്രധാനപ്പെട്ട മത്സരങ്ങൾ ഏതൊക്കെയാണുള്ളത്? ശാലിനി, കോവിഡ് കാലം കഴിഞ്ഞതിൻ്റെ ഒരു ആശ്വാസത്തിൽ തന്നെയാണ് കുട്ടികൾ. കാരണം കഴിഞ്ഞ 2019 ഇതിനു മുമ്പ് ഇത്തരത്തിലൊരു കലോത്സവം നടന്നത്. അത് വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു. പക്ഷേ അതിലും വലിയ പങ്കാളിത്തമാണ് ഇത്തവണയുള്ളത്. 8000 കുട്ടികൾ ഇത്തവണത്തെ മത്സരത്തിൽ പങ്കെടുക്കാനുണ്ട് എന്ന് തന്നെയാണ് സംഘാടക സമിതി പറയുന്നത്. ഇത് സഹോദയ എന്ന ഒരു സംഘടനയാണ്. അതായത് സ്വകാര്യ സി ബി എസ് ഇ സ്കൂളുകളുടെ കൂട്ടായ്മയാണ് സഹോദയ. അത് വിവിധ ജില്ലകളിൽ മത്സരങ്ങൾ നടത്തി അതിൽ നിന്ന് വിജയികളായ കുട്ടികളാണ് ഇവിടെ ഇപ്പോൾ മത്സരിക്കുന്നത്. സ്റ്റേജ് ഇനങ്ങൾ മറ്റിനങ്ങൾ സ്റ്റേജിതര ഇനങ്ങളെല്ലാം ഇന്നലെ കഴിഞ്ഞിരുന്നു. ആ സ്റ്റേജിതര ഇനങ്ങളിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ ലഭിച്ചിരിക്കുന്നത് തൃശൂർ ജില്ലയ്ക്കാണ്. രണ്ടാമത് കൊച്ചിയും തൊട്ടടുത്ത് തന്നെയുണ്ട്. ഇന്ന് നൃത്ത ഇനങ്ങളാണ് പ്രധാനമായിട്ടും നടക്കുക. ഭരതനാട്യം, കുച്ചിപ്പുടി അടക്കമുള്ള പ്രധാനപ്പെട്ട നൃത്ത ഇനങ്ങളെല്ലാം ഇന്ന് വിവിധ വേദികളിലായി മൂന്ന് സ്കൂളുകളിലെ വിവിധ വേദികളിലായി നടക്കും. മറ്റ് ഇനങ്ങൾ ഏതാണ്ട് 27 കഴിയുക. നാളെ നാടകമടക്കമുള്ള മറ്റ് ഇനങ്ങളൊക്കെ നാളെയാണ് നടക്കുക. ആളുകൾ കൂടി ഒരുപാട് വരുന്നുണ്ട്. കാരണം കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഒരു കലോത്സവമാണ്. കൂടുതൽ പങ്കാളിത്തം അതുകൊണ്ട് തന്നെ ഇവിടെയുണ്ട്. വരുന്ന മണിക്കൂറുകളിൽ, അതായത് ഇപ്പോൾ സ്റ്റേജ് ഇനങ്ങളൊന്നും ഇതുവരെ ഇന്ന് തുടങ്ങിയിട്ടില്ല. 9 കഴിയും. കാരണം ഇന്നലെ ഉദ്ഘാടന ചടങ്ങായിരുന്നു. ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ആലസ്യമൊക്കെ കഴിഞ്ഞ് 9 മണിയോടെ തന്നെ എല്ലാ വേദികളും സജീവമാകും. ശാലിനി, ഓക്കെ, ശരി ജേസൺ.